ചെന്നൈയിൽ നാളെയും അവധി പ്രഖ്യാപിച്ചു. തിരുവള്ളൂർ ചെങ്കൽപ്പെട്ട് ജില്ലകൾക്കും അവധിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ജോബി ജോർജ് ചേരുകയാണ്. ജോബി, മഴയ്ക്ക് ശമനമുണ്ടോ? എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് നഗരത്തിലുള്ളത്? അനൂപ്, മഴയ്ക്ക് ഒരു ശമനവുമില്ല. മഴ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ കാറ്റ് രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാറ്റ് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമുള്ളത്. പക്ഷേ മഴ തുടരുക തന്നെയാണ്, മഴ നിന്നിട്ടേ ഇല്ല എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഞാനുള്ളത് കിൽപോക് ഭാഗത്താണ് ഉള്ളത്. ഇവിടെ വീടുകൾ, ഈ ജനവാസ മേഖലയാണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് കാണാം, അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടുകളുടെ ഒക്കെ തന്നെ ഉള്ളിലേക്ക്, ഈ തരത്തിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂടി വെള്ളം കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറമാൻ റിജു ആണ് അനൂപ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ കാറ്റില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. തൊട്ടു പിന്നാലെ ഒരു കാറ്റ് വന്നു, അതോടുകൂടി റിജുവും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഗതാഗതം തീർത്തും അസാധ്യമാകുന്ന നിലയിൽ ഇവിടെ വെള്ളമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മെട്രോയുടെ പണികളും ഇതിനോട് ചേർന്ന് തന്നെ നടന്ന് വരികയായിരുന്നു. വിമാനത്താവളത്തിൽ രാത്രി 11 മണി വരെ അടച്ചിടാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതവും ഏതാണ്ട് പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ് ഇപ്പോഴെന്ന് പറയാം. സബർബൻ ട്രെയിനുകൾ ഓടുന്നില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് റെയിൽവേയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു, ഏതാണ്ട് 20-ൽ അധികം ട്രെയിനുകൾ റദ്ദാക്കിയെന്നുള്ള വിവരമാണ് അതിൽ ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് കോർപ്പറേഷൻ അധികൃതർക്കും മറ്റും കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പുറത്ത് ഇറങ്ങാൻ ശ്രമിക്കരുത്, സുരക്ഷിതരായ വീടിനുള്ളിൽ തന്നെ തുടരുക എന്നുള്ളതാണ് ആവർത്തിച്ച് നൽകുന്ന നിർദ്ദേശം. മിക്ക സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം രാവിലെ തന്നെ വിച്ഛേദിച്ചിരുന്നു ഒരു മുൻകരുതൽ എന്ന നിലയിൽ. ആളുകളെ സംബന്ധിച്ചോളം പല ആളുകളും അവർക്ക് വീടുകളിലേക്ക് വെള്ളം കയറുന്നു, അവർക്ക് ഭക്ഷണം ലഭ്യമാകുന്നില്ല തുടങ്ങിയ നിരവധി പരാതികൾ കോർപ്പറേഷനെ ടാഗ് ചെയ്ത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അറിയിക്കുന്നുണ്ട്. കോർപ്പറേഷൻ കൂടുതൽ വാട്സപ്പ് നമ്പറുകളും മറ്റും ആളുകൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ മോട്ടോർ പമ്പുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മഴ മാറി നിന്നാൽ മാത്രമേ എന്തെങ്കിലും തരത്തിൽ മഴ മാറുന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ആ ഒരു പ്രവർത്തനം വിജയിക്കാൻ കഴിയും. ഇപ്പോൾ വൈദ്യുതി വകുപ്പിന്റെ ജീവനക്കാരും മറ്റും ഇവിടേക്ക് എത്തുന്നതിൻ്റെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ നമുക്കറിയാം, ഇത് ആന്ധ്രയിലെ നെല്ലൂരിലും മച്ചിലിപ്പട്ടണത്തിനും ഇടയിലാണ് കര തൊടുക എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇത് കരയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. തമിഴ്നാട് തീരത്ത് കൂടി കടന്ന് വടക്ക് ഭാഗത്തേക്ക് പോവുകയാണ്, ആന്ധ്ര തീരത്തേക്ക് പോവുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച്. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും അല്പം കൂടി വൈകി മാത്രമാണ് ഇത് തമിഴ്നാട് തീരം വിട്ടു പോവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വൈകിട്ട് 6-7 മണി വരെയെങ്കിലും ഈ കാലാവസ്ഥ ഇതേ നിലയിൽ തുടരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെയും കൂടി ഈ 4 ജില്ലകൾക്ക്, ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, അതോടൊപ്പം തന്നെ കാഞ്ചീപുരം, 4 ജില്ലകൾക്ക് പൊതു അവധി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ആദ്യമായി സീസണിൽ ഒരു കനത്ത മഴ പെയ്തപ്പോൾ തന്നെ ചെന്നൈയിൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ടായിരുന്നു, വ്യാപകമായി വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്, ഇത്തരത്തിലുള്ള ഈ കാറ്റിന്റെ സ്വാധീനത്തിൽ ഇന്ന് ഇത്രയും വെള്ളക്കെട്ട് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഈ മഴ പ്രതീക്ഷത്തിന് അപ്പുറത്തേക്ക് പോകുന്നു, അത് ശമിക്കുന്നില്ല. ഉച്ചയോടുകൂടി തീരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അത് വൈകുന്നേരത്തേക്ക് മാറുന്നു. അതാണ് നിലവിൽ ഇവിടെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഒരുപാട് ആളുകൾ 2015 സാഹചര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2015 വളരെ വേഗമുള്ള മഴയ്ക്കൊപ്പം തന്നെ ഡാം തുറന്നുവിട്ടതും അത്തരത്തിലുള്ള വലിയ മഹാപ്രളയത്തിന് കാരണമായിരുന്നു. ഇത്തവണ സർക്കാർ മുന്നൊരുക്കമൊക്കെ എടുക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിൽ തന്നെയും ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലത്താലുള്ള മഴ പ്രതീക്ഷിച്ചതിനും അപ്പുറമായി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. അനൂപ്.